ഓണവിപണിക്കായി പുല്ലമ്പാറ കാർഷിക ഗ്രാമം ഒരുങ്ങി. 5 ലക്ഷം പടവലങ്ങകളാണ് ഇവിടെ പാകമായിരിക്കുന്നത്. എല്ലാ ഓണക്കാലത്തും പുല്ലമ്പാറയിലെ കാർഷിക ഗ്രാമങ്ങൾ നാടൻ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കാറുണ്ട്. ഈ വർഷം പച്ചക്കറി കൂടുതൽ ഉൽപ്പാദിപ്പിച്ചു. കാലാവസ്ഥ പ്രതികൂലമാകാത്തത് കർഷകർക്ക് വലിയ സഹായകമായി. 25 ഏക്കർ മുഴുവൻ പച്ചക്കറി കൃഷിയാണ്. ഏറ്റവും കൂടുതലായി വിളയിച്ചത് പടവലമാണെങ്കിലും പയർ, പാവൽ, വെണ്ട, വെള്ളരി തുടങ്ങിയവയും ഓണക്കൃഷിക്ക് വേണ്ടി വിളവിറക്കിയിട്ടുണ്ട്. പച്ചയ്ക്ക് കഴിക്കുന്നതിനുള്ള സലാഡ് വെള്ളരിയും പാകമായിരിക്കുന്നു. കാട്ടുമൃഗങ്ങൾ കൃഷി നശിപ്പിക്കാതിരിക്കാൻ രാത്രിയും പകലും കർഷകർ കൃഷിയിടത്തിൽ പുരകെട്ടി കാവൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഇതെല്ലാം. മാർക്കറ്റ് ഉണ്ട്. ഒന്ന് ഞങ്ങളുടെ പിന്നെ കേരള സർക്കാരും BAPCK എന്നും പറഞ്ഞുകൊണ്ട് BFPCK, അത് നമ്മുടെ വെമ്പായം തയ്ക്കാടൊരു മാർക്കറ്റുണ്ട്. അതിൽ ഞങ്ങളൊക്കെ ഭാരവാഹികളാണ്. ഞാൻ അതിൻ്റെ ട്രഷറാണ്. അപ്പോൾ ആ മാർക്കറ്റ് വഴി പിന്നെ ബ്ലോക്ക് തന്നെ ഫെഡറേഷൻ സമീപമുണ്ട്. കീഴായിക്കുളത്തൊരു മാർക്കറ്റുണ്ട് ഞങ്ങൾക്ക്. അത് ഞങ്ങളുടെ സൊസൈറ്റി നടത്തുന്നതാണ്. ഇത് രണ്ട് വഴിയാണ് ഞങ്ങൾ വിപണനം നടത്തുന്നത്. പക്ഷേ വിപണനത്തിന് ഈ അടുത്ത കാലങ്ങളിൽ വലിയ ഒരു തകർച്ചയുണ്ട്. കാരണം കോർട്ടി കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് പണം തരുന്നില്ല. കോർട്ടി പൈസ തരാത്ത കാരണം ഞങ്ങൾ കർഷകന് പൈസ കിട്ടണില്ല. പിന്നെ വില ഇന്നലെയൊക്കെ 3 രൂപയാണ് വെള്ളരിയുടെ 1 കിലോയുടെ വില. പടവലം 17 രൂപ 20 രൂപ വിറ്റുകൊണ്ടിരുന്ന ഇന്നലെ 10 രൂപയായി വില അങ്ങ് താഴ്ന്നു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് വിപണനത്തിന് നമുക്ക് വലിയ പ്രശ്നമാണ്. പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ്, സർക്കാർ ഇൻഷുറൻസ് കാര്യക്ഷമമായിട്ട് നടത്തുന്നില്ല. പച്ചക്കറി ഇൻഷുറൻസ് ഈ കാര്യക്ഷമമായിട്ട് നടത്തുന്നില്ല. പിന്നെ സർക്കാർ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിമിതമാണ്. പിന്നെ ഒരു ഞങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് മാത്രം 5 ലക്ഷം 6 ലക്ഷം രൂപ വരെ പച്ചക്കറി വിൽക്കണം. എനിക്ക് ഒരു വർഷത്തെ സാമ്പത്തിക സഹായം 3000 രൂപയോളമൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ നമ്മളെ ക്ലസ്റ്ററിന് മൊത്തം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 30000 രൂപ 25000 രൂപയായിരിക്കും സർക്കാർ സഹായം എന്ന് പറയുന്നത്. പിന്നെ പഞ്ചായത്ത് തലത്തിൽ നിന്ന് നമുക്ക് വലിയ സഹായങ്ങളൊന്നും കിട്ടുന്നില്ല. തൊഴിലുറപ്പ് പോലും ഞങ്ങൾക്ക് നേരെ വിനിയോഗിക്കാൻ അവർ ഉണ്ടാക്കി തരുന്നില്ല. പിന്നെ ഇത് ഞങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യണത് എല്ലാം പിന്നെ മാക്സിമം ജൈവ കൃഷിയാണ് ചെയ്യണത്. കാരണം കോഴിവളവും ചാണകവും പിന്നെ വേപ്പും പിണ്ണാക്ക് ഇതേപോലെയുള്ള ജൈവ കൊണ്ടാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്. പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ ഞങ്ങൾ രാസ കീടനാശിനി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഹിറമോൺ കെണി, മറ്റേ സാധാ പിന്നെ അല്ലാതെ നമ്മൾ ഈ കുപ്പികളിൽ വയ്ക്കുന്ന കെണിയൊക്കെ വെച്ചിട്ടാണ് കീടങ്ങളെ അകറ്റുന്നത്. പൊതുവിൽ കൃഷി കൊണ്ട് നഷ്ടം ഉണ്ടാകുന്ന ചോദിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് നഷ്ടമൊന്നുമില്ല. കാരണം ഞങ്ങൾ കൃഷി കൊണ്ടാണ് ഉപജീവനം നടത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ നേട്ടങ്ങളുണ്ട്. ഒരു കോട്ടം ഇന്നുവരെ സംഭവിച്ചിട്ടില്ല. ഇത് ഇനിയും നമുക്കങ്ങനെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പ്രധാനമായും ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷിയായതുകൊണ്ട് ഇവിടുത്തെ പച്ചക്കറിക്ക് വിപണി കൂടുതലാണ്. തളിയേറ്റുമല കർഷക ക്ലസ്റ്ററിന്റെ കീഴിലാണ് ഇത്രയും വലിയ കൃഷി ഇറക്കിയിരിക്കുന്നത്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള, ഫെഡറേഷൻ സമിതി എന്നീ പൊതുസംരംഭങ്ങളാണ് ഇവിടെ നിന്ന് നേരിട്ട് പച്ചക്കറി എടുക്കുന്നത്. വിളവെടുപ്പ് സ്ഥലത്ത് നിന്നും നാട്ടുകാർക്ക് കീടനാശിനി ചേർക്കാത്ത പച്ചക്കറി വാങ്ങാനുള്ള ക്രമീകരണവും കർഷകർ ഒരുക്കിയിട്ടുണ്ട്. ഒരു തവണ കൂടി പച്ചക്കറി കൃഷി നടത്തിയ ശേഷം ഈ സ്ഥലത്ത് നെൽകൃഷി തുടങ്ങും. ഇവിടത്തെ പാരമ്പര്യ കൃഷിയുടെ വിജയം പഠിക്കാൻ കാർഷിക കോളേജിൽ നിന്നും വിദ്യാർത്ഥികൾ എത്താറുണ്ട്. വാമനപുരം ബ്ലോക്കിൽ തന്നെ പ്രധാന നെൽ പച്ചക്കറി ഉൽപ്പാദന കേന്ദ്രമാണ് പുല്ലമ്പാറ കാർഷിക ഗ്രാമം.